വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒന്നാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇംഗ്ലീഷ് എക്സാമിനൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് ക്വസ്റ്റൻ പേപ്പറിൽ വന്നിട്ടുള്ളത് കൂട്ടുകാരെങ്ങനെയൊക്കെയാണ് ആൻസർ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം റെഡിയാണോ ഒന്നാമത്തെ ചോദ്യം ആക്ടിവിറ്റി നമ്പർ വൺ ആണ് സൂയിലുള്ളതാണ് അല്ലേ സൂ എന്ന് പറഞ്ഞാൽ എന്താണ് മൃഗശാല മൃഗശാലയിലുള്ള ഒരു പിക്ചറാണ് കളർ ദ പിക്ചർ താഴെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് അത് കൂട്ടുകാർ നല്ല ഭംഗിയായിട്ട് പുറത്തൊന്നും പോവാതെ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കുക ഓക്കെ ഇനി ചോദ്യം എന്താണെന്ന് നോക്കൂ ആ ഇവിടെ നമ്മുടെ സോനുവും അങ്കിളുമാണ് ഉള്ളത് അപ്പോൾ സോനുവിൻ്റെ അങ്കിള് പറയാണ് ഹായ് ദർ ഇസ് എ ആ ഇവിടെ ഒരു ഇതെന്താണ് ഇത് ഏത് മൃഗാണ് ആ ഇത് ജിറാഫ് അപ്പോൾ അവിടെ ഹായ് ദർ ഇസ് എ െ എഴുതി കൊടുക്കണം ജിറാഫിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ ജി ഐ ആർ എഫ് എഫ് ഇ ജിറാഫ് ഓക്കെ ആ എന്നിട്ട് അടുത്ത മൃഗത്തിനെ കണ്ടു അപ്പൊ പറയാണ് ലുക്ക് അറ്റ് ദാറ്റ് നീ അങ്ങോട്ട് നോക്കൂ അതെന്താണ് ആ ദാറ്റ് ഇസ് എ ലയൺ അപ്പൊ അവിടെ ലയൺ എന്ന് എഴുതി കൊടുക്കണം ലയണിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം അല്ലേ ഒന്ന് പറഞ്ഞു നോക്കിക്കേ

പികോക്ക് പിക്കോക്ക് അപ്പൊ എന്താ പറയാ പിക്കോക്ക് എന്നുള്ളത് എങ്ങനെയാ എഴുതുക പി ഇ എ സി ഓ സി കെ പിക്കോക്ക് കൂട്ടുകാർക്ക് എല്ലാത്തിന്റെയും സ്പെല്ലിങ് അറിയാം അല്ലെ വെരി ഗുഡ് വെരി ഗുഡ് നല്ല മക്കളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് എഴുതി കൊടുക്കുക ഇനി സെക്കൻഡ് ആക്ടിവിറ്റി ആൻഡ് എലിഫന്റ് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ഒരു പാരഗ്രാഫ് എലിഫന്റിനെ കുറിച്ച് കുറച്ച് വരികൾ നമ്മൾ എഴുതി കൊടുക്കണം ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് ദിസ് ഈസ് ആൻ ഇതൊരു ഇതാരാണ് ഈസ് ആൻ എലിഫന്റ് 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 സ്പെല്ലിങ് എന്താണ് ഇ എൽ ഇ പി എച്ച് എ എൻ ടി ഓക്കെ കൂട്ടുകാർക്ക് ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ എഴുതി പഴിക്കാൻ മറന്നു പോവരുതേ ഇനി ഇറ്റ് ഈസ് ഇതെന്താണ് ഇറ്റ് എനിമൽ അപ്പൊ അവിടെ ബിഗ് എനിമൽ എന്ന് എഴുതി കൊടുക്കണം ഇനി ഇറ്റ് ഹാസ് അതിനുണ്ട് അതിനെന്താ ഉള്ളത് ആ ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ് അല്ലേ ഇറ്റ് ഹാസ് ഫോർ ലെഗ്സ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ട്രെങ്ക് അതിനൊരു തുമ്പിക്കൈ ഉണ്ട് ട്രെങ്ക് ഉണ്ടെന്ന് പറയാം ഇനി വേറെന്തു കൊടുക്കാം ആ ഇറ്റ് ഇഡ്സ് എ വേ ഇറ്റ് എ കളർ ഈസ് ബ്ലാക്ക് കളർ ആ ഇതിനെന്താ ഉള്ളത് ബ്ലാക്ക് കളറാണ് ഉള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ എഴുതി കൊടുക്കണം ഓക്കെ അപ്പം സ്പെല്ലിങ്ങൾ ഒന്നും വഴിക്കാൻ മറന്നു പോകരുത് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ വാട്ട് ആർ ദേ ഡൂയിങ് ഇവരെന്താണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ദ സെന്റൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് ഇത് വലിയ ക്ലിയർ ഇല്ല ഞാനൊന്ന് വായിച്ചു തരാം ഫസ്റ്റ് കൊടുത്തിട്ടുള്ള സ്ലീപ്പിംഗ് സ്വിമ്മിങ് ആർ സിറ്റിംഗ് മങ്കി ഓക്കെ ഫസ്റ്റ് സെന്റൻസ് ദ ഡാഷ് ഈസ് സ്വി ആരാണ് സ്വിംഗി ചെയ്യുന്നത് കൂട്ടുകാർ നോക്കൂ ഇവിടെ ആരാണ് മങ്കിയാണ് അപ്പോ ദ മങ്കി ഈസ്വിമ്മിങ് ദ ഡീസ് ഡാഷ് ഇൻ എ പോക്ക് എവിടെയാണ് ഡക്ക് എന്താ ചെയ്യുന്നത് ദ ഡക്ക് ഈസ്വിമ്മിങ് ഇൻ എ പോണ്ട് ഓക്കെ ഇനി മൂന്നാമത്തത് ദ അ ബേർഡ്സ് ഡാഷ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ദ ബേർഡ്സ് ഡാഷ് ഫ്ലൈങ് ഇൻ ദ സ്കൈ അവിടെ എന്താ കൊടുക്കേണ്ടത് ബേർഡ്സ് ആണ് അപ്പം നമ്മൾ ഇവിടെ ആൾ എന്ന് എഴുതി കൊടുക്കണം ദ ബേർഡ് ആൾ ഫ്ലൈങ് ഇൻ ദ സ്കൈ ഓക്കെ അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളും കൂട്ടുകാർക്ക് വരാം അപ്പം ഇതുപോലെ നിങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ദേർ ഈസ് ഡാഷ് ഓൺ ദ റോക്ക് ദ ബേർ എന്താ ചെയ്യുന്നത് ദ ബേർ ഈസ് സിച്ചിങ് ഓൺ ദ റോക്ക് ഓക്കെ ടൈഗർ ഈസ് ഡാഷ് ടൈഗർ എന്താ ചെയ്യുന്നത് സ്ലീപ്പിംഗ് ദ ടൈഗർ ഈസ്ലീപ്പിംഗ് ഓക്കെ ഇനി അടുത്തത് ലെറ്റ് നമുക്ക് പാടാം കംപ്ലീറ്റ് ദോമ ഐ ഹ് എ ക്യൂ ഇറ്റ് അടുത്ത പറ്റേതാണ് നമ്മുടെ ഡോഗ് എ പെറ്റ് ക്യൂട്ടോ ഹാർഡോ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഇറ്റ്സ് ഓ ഹാർഡ് ഇറ്റ് നെക്സ്റ്റ് വന്നാരാണ് നമ്മുടെ ചിക്കാണല്ലേ ഐ ഹാവ് ഇറ്റ്സ് വെരിസ് വെരി സ്വീറ്റ് ഇറ്റ്സ് എന്താ പറയാ ക്വാക്ക് അല്ലെ ചിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡക്ലിംഗോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ സോനോ വിത്ത് ഹിസ് അങ്കിൾ സോനോ അങ്കിളിന്റെ കൂടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആ ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അങ്കിൾ ചോദിക്കുകയാണ് വേർ ഡിഡ് യു ഗോ നീ എവിടെന്നാ വരുന്നത് ആ അപ്പൊ സോനു പറയൂ ഐ വെന്റ് ടു ഞാൻ പോയി എവിടിക്കാ പോയത് സോനു ഐ വെന്റ് ടു സൂ സൂ അവിടെ എന്നാണ് എഴുതേണ്ടത് അപ്പൊ അങ്കിൾ പറയാണ് വാട്ട് ഡിഡ് യു സീ ദർ നീ അവിടെ എന്താ കണ്ടത് ഐ സോ ഞാൻ കണ്ടു എന്തൊക്കെ കണ്ടു ഐ സോ ടൈഗേർ എലിഫന്റ് പി കോക്ക് എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്പെല്ലിങ്ങുകൾ അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം അപ്പം നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണേ വാട്ട് ഡിഡ്ഡ് യു ലൈക്ക് മോസ്റ്റ് നിൽക്കവിടെ നിന്ന് എന്താ ഏറെ ഇഷ്ടമായത് അപ്പോൾ ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളാവും അല്ലേ അപ്പോൾ നമുക്ക് പറയാം ആ ഐ ലൈക്ക് ആ ഐ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടമായത് ഐ ലൈക്ക് ടൈഗർ ഐ ലൈക്ക് പിക്ക് ഐ ലൈക്ക് ലയൺ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അതും കൂടെ എഴുതി കൊടുക്കാം ഓക്കെ അപ്പം ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എല്ലാ കൂട്ടുകാർക്കും ഫുള്ള് മാർക്ക് എന്നെ വാങ്ങിക്കാൻ പറ്റും സ്പെല്ലിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക കറക്റ്റായിട്ട് എഴുതുക ഓക്കെ താങ്ക് യു